എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എത്ര മണിക്കാണ് അറിയുന്നതിനായിട്ട് സാധിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരത്തോടെ ഈയൊരു പ്ലസ് വൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് അറിയുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സൈഡിലായിട്ട്, അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കാണുന്നതിനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അതുപോലെ ആ ഒരു പേജിൽ കാണുന്ന ക്യാപ്ചയും നൽകി ലോഗിൻ ചെയ്യുക. അപ്പോൾ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറാണ്. അപ്പോൾ ആ ഒരു നമ്പറാണ് നൽകേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡും ക്യാപ്ചയും നൽകി, ക്യാപ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേജിൽ അവിടെ ഒരു ചിത്രം കാണാൻ സാധിക്കും, അതിൽ കുറച്ച് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. അതായത് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അതായത് തേർഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു പേജിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിനാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ഈയൊരു, അതായത് ജൂലൈ 1, 3, 4 തീയതികളിലായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ നേടുന്നതിനായിട്ട് താല്പര്യം ഉള്ളത് അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക ഇന്ന് വൈകുന്നേരത്തോടെയായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഈ ഒരു ഹയർ സെക്കൻഡറിയിലും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ ഈയൊരു അലോട്ട്മെൻറ്റ് ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും, അതുപോലെ അപേക്ഷയിലെ തെറ്റുകൾ കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററിക്കും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും മാത്രമേ ട്രാൻസ്ഫർ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.